आरोग्य വിദഗ്ധരുടെ യോഗത്തിനു പിന്നാലെ കോവിഡ് സാഹചര്യം ചർച്ച ചെയ്യാൻ തദ്ദേശ ജനപ്രതിനിധികളുമായുള്ള മുഖ്യമന്ത്രിയുടെ യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരുന്ന യോഗത്തിൽ റവന്യൂ തദ്ദേശ വകുപ്പ് മന്ത്രിമാരും പങ്കെടുക്കും. വാക്സിനേഷനിൽ വരുത്തേണ്ട മാറ്റങ്ങളും സ്കൂൾ തുറക്കേണ്ട സാഹചര്യങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും. കോവിഡ് പ്രതിരോധത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ യോഗത്തിന്റെ ലക്ഷ്യം. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അടുത്ത ഘട്ടം എന്ന നിലയിൽ തുടർന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുമായും ഉദ്യോഗസ്ഥരുമായും സംസാരിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പ്രാതിനിധ്യ സ്വഭാവത്തിൽ മീറ്റിംഗിൽ സംസാരിക്കും. തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിലുള്ള അടച്ചിടൽ, നിയന്ത്രണങ്ങളുടെ ഫലപ്രാപ്തി എന്നിവ യോഗം വിലയിരുത്തും. വാക്സിനേഷൻ പുരോഗതിയും തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ വിലയിരുത്തും. വാക്സിനേഷൻ വർദ്ധിപ്പിക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിൽ കൂടുതൽ വാക്സിൻ അനുവദിക്കും. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും മുഴുവൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുക്കാനാണ് നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളത്തിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനാൽ പ്ലസ് വൺ എഴുത്തു പരീക്ഷ റദ്ദാക്കണമെന്ന പൊതു താൽപര്യ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഈ മാസം 6 മുതൽ 16 വരെ പ്ലസ് വൺ പരീക്ഷ നടത്താനാണ് തീരുമാനം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഒരുപോലെ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം കീഴാറ്റിങ്ങൽ സ്വദേശി റസൂൽ ഷാൻ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. സംസ്ഥാനത്തെ TPR 20% രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ കടുംപിടുത്തം കുട്ടികളെ കുഴപ്പത്തിലാക്കുമെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. അമേരിക്കയിൽ കനത്ത നാശം വിതച്ച് ഐഡ ചുഴലിക്കാറ്റ്. വെള്ളപ്പൊക്കത്തിലും മരങ്ങൾ കടപുഴകി വീണും 46 പേർ മരിച്ചു. മരിച്ചവരിൽ 2 ഇന്ത്യക്കാരുമുണ്ട്. 100 കണക്കിന് കെട്ടിടങ്ങൾ ചുഴലിക്കാറ്റിൽ തകർന്നു. വടക്കുകിഴക്കൻ മേഖലയിലാണ് ഏറ്റവും അധികം നാശനഷ്ടമുണ്ടായത്. ന്യൂജേഴ്സിയിൽ മാത്രം 23 പേർ മരിച്ചു. ന്യൂയോർക്ക് സിറ്റി, ഫിലാദൽഫിയ, പെൻസിൽവാനിയ എന്നിവിടങ്ങളിലെല്ലാം വൻ നാശനഷ്ടമാണ് ഐഡ വിതച്ചത്. ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ നേരിട്ട് ഹാജരാകാൻ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ സമയം അനുവദിക്കും. ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അസൗകര്യമറിയിച്ച് കുഞ്ഞാലിക്കുട്ടി ED കത്ത് നൽകിയിരുന്നു. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഡാനി, നേരത്തെ തന്നെ ഇങ്ങനൊരു വിവരം ഇന്നലെ വെളിപ്പെടുത്തിയത് KT ജലീലാണ്. അതിനുശേഷമാണ് കുഞ്ഞാലിക്കുട്ടി ഇത്തരത്തിൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകി. ഇന്നിപ്പോൾ ED അങ്ങനെ ഒരു സമയം അനുവദിച്ചിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങളുള്ളത്? കിരൺ, ഇക്കാര്യത്തിൽ തുടക്കത്തിൽ കിരൺ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു. കാരണം ഈ കുഞ്ഞാലിക്കുട്ടി നാളെ ഹാജരാകുമെന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുന്നത് KT ജലീലാണ്. KT ജലീൽ പറയുമ്പോൾ മാത്രമാണ് പിറ്റേ ദിവസം, അതായത് ഇന്ന്, PK കുഞ്ഞാലിക്കുട്ടിക്ക് ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന വസ്തുത അടക്കം പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് PK കുഞ്ഞാലിക്കുട്ടി സാവകാശം തേടിക്കൊണ്ട് ED കത്തയക്കുകയും അവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം ഇപ്പോൾ ആദ്യ തവണ വിളിക്കുമ്പോൾ സ്വാഭാവികമായും അത് അസൗകര്യങ്ങൾ പലരും തന്നെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് സാവകാശം അനുവദിച്ചിരിക്കുന്നു, ഇന്ന് ഹാജരാകേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 കോടിയോളം രൂപയുടെ അഴിമതി നടന്നു എന്ന ആരോപണത്തിൽ പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി വരികയാണ്. ഇത് സംബന്ധിച്ച് നേരത്തെയും ചന്ദ്രിക ദിനപത്രവുമായി ബന്ധപ്പെട്ട ചിലരെയും ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KT ജലീൽ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ച് വരുത്തിയത്. ഏതാണ്ട് 4 മണിക്കൂറോളം അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുപ്പുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇത് സംബന്ധിച്ച് കൂടുതൽ വസ്തുതകൾ, വിശകലനങ്ങൾ, തന്റെ പക്കലുള്ള തെളിവുകളടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അതുമാത്രവുമല്ല, മറ്റു പലരെക്കുറിച്ചും, PK കുഞ്ഞാലിക്കുട്ടി അല്ലാതെ തന്നെ മറ്റു പലരെക്കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചു. ഇത് താൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ താൻ ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രവുമല്ല, മലപ്പുറം AR നഗറിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയും കുഞ്ഞാലിക്കുട്ടിക്ക് കള്ളപ്പണ നിക്ഷേപമുണ്ട്, കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടാകുമെന്നതടക്കം KT ജലീൽ ഇന്നലെ വെളിപ്പെടുത്തിയുണ്ട്. ഏതായാലും അതിനൊരു സാഹചര്യം ഇതാണ്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി ഹാജരാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കിരൺ, എന്തായാലും വരും ദിവസങ്ങളിൽ PK കുഞ്ഞാലിക്കുട്ടിക്ക് ഹാജരാകേണ്ടി വരും എന്ന് തന്നെയാണ് ദിവസം നീട്ടി നൽകിയിരിക്കുന്നു. സ്വാഭാവികം തന്നെയാണ് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ നീട്ടി നൽകുക എന്നുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്.
നിലമ്പൂർ പോത്തുകൽ മുണ്ടേരി ആദിവാസി കോളനിയിൽ നിന്ന് പ്രസവവേദനയെ തുടർന്ന് ഒരു യുവതിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി വന്നത് 7 മണിക്കൂറാണ്. കുമ്പളപ്പാറ കോളനിയിലെ സുമിത്രയാണ് ഈ 7 മണിക്കൂറിലധികം വേദന തിന്നേണ്ടി വന്നത്. പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അവരെ എത്തിക്കുകയും അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഈ കോളനിക്കാരുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന ആവശ്യത്തിന് എത്രയോ കാലത്തെ പഴക്കമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് മുണ്ടേരി വനത്തിനുള്ളിലെ കുമ്പളപ്പാറ കോളനിയിലെ സുനിലിന്റെ ഭാര്യ സുമിത്രയ്ക്ക് പ്രസവവേദന തുടങ്ങിയത്. മുളയിൽ തുണികെട്ടി തോളിൽ ചുമന്ന് 7 കിലോമീറ്റർ നടന്ന് ബന്ധുക്കൾ പുഴക്കര വരെ എത്തിച്ചു. വഴിയിൽ കാട്ടാനകൾ യാത്ര തടസ്സപ്പെടുത്തിയത് 2 ഇടങ്ങളിൽ. 8 മണിക്ക് പുറപ്പെട്ട ഇവർ രാത്രി 2 മണിക്കാണ് വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിലെത്തിയത്. ഊരിലെ യുവാക്കൾ ചേർന്ന് തയ്യാറാക്കിയ ചങ്ങാടത്തിൽ ചാലിയാർ കടന്നു. അക്കരെ മുണ്ടേരി ഫാമിലേക്ക് ആംബുലൻസുമായി പഞ്ചായത്ത് അംഗം സലൂബ് ജലീൽ എത്തിയിരുന്നു. പുലർച്ചെ 3 മണിയോടെയാണ് സുമിത്രയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെ നിന്നും ഇവരെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് സുമിത്ര ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കോളനിക്കാരുടെ ജീവിത ദുരിതത്തിന്റെ ഏറ്റവും അവസാനത്തെ അനുഭവമാണ് ഈ സംഭവം. കോളനിയിലേക്ക് യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് ഇവിടുത്തുകാർ ദീർഘകാലമായി ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഇപ്പോഴും ഈ ഒരാളെ അസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ 7 മണിക്കൂറൊക്കെ വേണ്ടിവരിക എന്നുള്ളത്, അതും പ്രത്യേകിച്ച് ഇത്തരം ഒരു മേഖലയിലേക്ക് പ്രത്യേക സവിശേഷശ്രദ്ധ സർക്കാരിൻ്റെ വേണ്ടതാണ്. അവരുടെ ഭാഗ്യത്തിന് അവർക്ക് കുഞ്ഞിനും അമ്മയ്ക്കും കുഴപ്പമൊന്നും പറ്റില്ല. പക്ഷെ നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരാളെ ഇത്ര തീവ്രമായ ഒരവസ്ഥയിൽ നിൽക്കുക, ആശുപത്രിയിൽ എത്തിക്കാൻ ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ ഉള്ള സമയമാണ്. അത് നിരവധി കുടുംബങ്ങളുള്ള ആ സാഹചര്യത്തിൽ പരിഹരിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും. കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ച് 4ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥിനികൾ ഒറ്റപ്പാലം ലക്കിടിയിലെ ഗുരുവരം കഥകളി വിദ്യാലയത്തിലെ ശിവാനി, കിഷോർ എന്നിവരാണ് അരങ്ങേറ്റം നടത്തിയത്. ലക്കിടി സ്വദേശിയും തുള്ളൽ കലാകാരനുമായ കുഞ്ചൻ സ്മാരകം, പ്രദീപ്, രമ്യ ദമ്പതികളുടെ മകൾ ശിവാനി, കെ ഷാജു, വി രേണുക ദമ്പതികളുടെ മകൻ കിഷോർ എന്നിവരാണ് കഥകളിയിൽ അരങ്ങേറിയത്. ഗുരുവരം കഥകളി വിദ്യാലയത്തിലെ കലാമണ്ഡലം സോമൻ ആശാന്റെ ശിക്ഷണത്തിലായിരുന്നു പഠനം. ഒരു വർഷത്തോളം നീണ്ട പരിശീലനത്തിനൊടുവിൽ മിടുക്കരായ ഈ വിദ്യാർത്ഥികൾ ലക്കിടി കുഞ്ചൻ സ്മാരക വായനശാലയിലെ അരങ്ങിൽ കഥകളി പുറപ്പാട് അവതരിപ്പിച്ചു. ഈ പ്രായത്തിൽ കഥകളിയിൽ അരങ്ങേറാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ശിവാനി. ചിട്ടയായ ശിക്ഷണം കൊണ്ട് മാത്രമാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ കഥകളി പുറപ്പാട് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അരങ്ങേറ്റം കഴിഞ്ഞെങ്കിലും ഇനിയും ഏറെ പഠിക്കാനും പരിശീലിക്കാനുമുണ്ട്. ആ യാത്രയിലാണ് ഈ കൊച്ചുമിടുക്കർ. വാഹനാപകടത്തിൽപ്പെട്ട അരയ്ക്കു താഴെ തളർന്ന യുവാവിന് ഇലക്ട്രോണിക്സ് വീൽചെയർ നൽകി യൂത്ത് കോൺഗ്രസിന്റെ സന്നദ്ധ സംഘടനയായ യൂത്ത് കെയർ. പാലക്കാട് പൊൽപ്പുള്ളി സ്വദേശി ഗോപിക്കാണ് ഷാഫി പറമ്പിൽ MLA നേതൃത്വത്തിൽ യൂത്ത് കെയർ ഇലക്ട്രോണിക്സ് വീൽചെയർ എത്തിച്ചു നൽകിയത്. ആഗസ്റ്റ് 23 ഒലവക്കോട് സ്വദേശി ഷഫീനയ്ക്ക് യൂത്ത് കെയർ ഇലക്ട്രോണിക് വീൽചെയർ നൽകിയതിന്റെ ചിത്രം ഷാഫി പറമ്പിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിന് താഴെ ശ്രദ്ധേയമായ ഒരു കമന്റ് വന്നിരുന്നു. ഞങ്ങളെപ്പോലുള്ളവർക്ക് ആ വീൽചെയർ BMW ആണെന്നായിരുന്നു ഒരപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴെ തളർന്ന പൊൽപ്പുള്ളി സ്വദേശി ഗോപിയുടെ കമന്റ്. അതിന് മറുപടിയായി താങ്കൾക്കും ഇലക്ട്രോണിക് വീൽചെയർ ലഭ്യമാക്കാൻ ശ്രമിക്കാമെന്ന് ഷാഫി പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇലക്ട്രോണിക് വീൽചെയറുമായി ഷാഫി പറമ്പിലും യൂത്ത് കെയർ പ്രവർത്തകരും ഗോപിയുടെ വീട്ടിലെത്തി. ഗോപി പറഞ്ഞ BMW ഷാഫിയുടെ ഫേസ്ബുക്കിലൂടെ ഗോപിയുടെ ആവശ്യം മനസ്സിലാക്കിയ പത്തനാപുരം സ്വദേശി ജിനു ചാക്കോ ആൻസി ദമ്പതികളാണ് വീൽചെയർ സ്പോൺസർ ചെയ്തത്. ഇവരുടെ വിവാഹ വാർഷികത്തിനായി മാറ്റിവെച്ച പണം ഗോപിയുടെ ആഗ്രഹം സഫലമാക്കാൻ യൂത്ത് കെയറിന് കൈമാറുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും എന്താ പറയാ സ്വപ്നമാണോ എന്ന് എനിക്ക് ഇപ്പോഴും തോന്നിപ്പോകുന്നുണ്ട്.
വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ഒരു വാഹനാപകടത്തിൽപ്പെട്ടാണ് ഗോപിയുടെ ചലനശേഷി നഷ്ടപ്പെട്ടത്. ഏറെ ചികിത്സയ്ക്ക് ശേഷം അരയ്ക്ക് മുകളിലേക്ക് ചലനശേഷി കിട്ടിത്തുടങ്ങി. കടലാസ് പേന നിർമ്മിച്ചാണ് ഗോപി ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അപ്രതീക്ഷിതമായി ഇലക്ട്രോണിക് വീൽചെയർ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഗോപിയും കുടുംബവും. എന്നാൽ വീൽചെയർ ഉപയോഗിച്ച് യാത്ര നടത്തണമെങ്കിൽ വീട്ടിൽ നിന്നും റോഡിലേക്കുള്ള 120 മീറ്റർ മൺപാത ഗതാഗത യോഗ്യമാക്കണം. പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കുമെന്നാണ് ഗോപിയുടെ പ്രതീക്ഷ. ന്യൂസ് 18 പാലക്കാട്. വള്ളംകളി കണ്ട ആവേശത്തിൽ വള്ളങ്ങളുടെ മിനിയേച്ചറുകൾ തീർത്ത യുവാവ്. ആദ്യം നിർമ്മിച്ച വള്ളം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ ആവശ്യക്കാരുമേറി. കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി വിനീതാണ് തടിയിൽ വള്ളങ്ങൾ തീർക്കുന്നത്. ചവറ സ്വദേശിയായ വിനീതിന് പടിഞ്ഞാറേക്കലടിലെ ജലോത്സവം സ്ഥിരമായി കണ്ടതോടെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ചെറുരൂപങ്ങൾ നിർമ്മിക്കാൻ താല്പര്യമുണ്ടാകുന്നത്. ആദ്യമായി നിർമ്മിച്ച ചുണ്ടൻ വള്ളത്തിന്റെ മിനിയേച്ചർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ മൂന്നാറിലെ റിസോർട്ട് ഉടമയുടെ ആവശ്യപ്രകാരം മഹാഗണിയിൽ 10 അടി നീളവും 8 ഇഞ്ച് വീതിയുമുള്ള വള്ളം നിർമ്മിച്ചു നൽകി. ജലമേളകളിലെ രാജാവ് കാരിച്ചാൽ ചുണ്ടനാണ് വിനീതിന്റെ ഹീറോ. പണ്ടുതൊട്ട് എനിക്ക് കളിവള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ ചെറുപ്പകാലം തൊട്ടേ വള്ളംകളി കാണുന്നുണ്ട്. യഥാർത്ഥ വള്ളങ്ങളുടെ അളവുകൾ കൃത്യമായി മനസ്സിലാക്കി അതേ രീതിയിൽ മിനിയേച്ചറുകൾ ചെയ്യും. ഒറിജിനൽ മിനിയേച്ചർ വേണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് ആ വള്ളത്തിൻ്റെ അളവ് അതേപോലെ തന്നെ പകർത്തി മിനിയേച്ചറിൽ നമ്മളത് അതുപോലെ തന്നെ ചെയ്തെടുക്കും. പിന്നെ അത് ഷോർട്ട് ടൈപ്പിലും ചെയ്യുന്ന രീതിയിൽ വള്ളം ചെയ്യുന്നുണ്ട്. 6 അടി നീളത്തിൽ നിർമ്മിച്ച പായ്പാടൻ ചുണ്ടൻ്റെ ചെറുരൂപം നീട്ടിലിറക്കിയിരുന്നു. വീടുകളിൽ അലങ്കാരത്തിനായി ചുണ്ടൻ വള്ളങ്ങളുടെ ചെറുരൂപങ്ങൾ തേടി നിരവധി പേർ എത്തുന്നുണ്ട്. സ്റ്റീൽ ഫാബ്രിക്കേറ്ററായി ജോലി ചെയ്തു വരുന്ന വിനീത് ലോക്ക്ഡൌൺ സമയത്താണ് മിനിയേച്ചർ നിർമ്മാണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പ്രോത്സാഹനമായി കുടുംബവും ഒപ്പമുണ്ട്. ന്യൂസ് 18 ചവറ. ഇനി ചെറിയൊരിടവേള. താണ്ടി കാർഗിലേക്ക് യാത്ര ചെയ്യുകയാണ് ദമ്പതികളായ അബ്ബാസും ഷഹനയും. മലപ്പുറം വളാഞ്ചേരി കുന്നമംഗലം സ്വദേശികളായ ഇവർ കാൽനടയായാണ് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നത്. ഒരു വാഹനത്തെയും ആശ്രയിക്കാതെ കാശ്മീരിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അബ്ബാസും ഭാര്യ ഷഹനയും. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങൾ താണ്ടി കാശ്മീരിലെത്തുകയാണ് ലക്ഷ്യം. ഓരോ സംസ്ഥാനത്തെയും സംസ്കാരങ്ങൾ അറിയാനാണ് ശ്രമം. ഇതാണ് കാൽനട യാത്രയുടെ ലക്ഷ്യവും. നമ്മളൊരു മെസ്സേജ് മെസ്സേജാണ് വാസ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോഴത്തെ തലമുറ ഇപ്പോൾ നടക്കാൻ കുറച്ച് ശീലമില്ലാത്ത കൂട്ടത്തിലുള്ളവരല്ലേ, അപ്പോൾ വണ്ടീനെ ആശ്രയിച്ച് അങ്ങനെ. അപ്പോൾ ഏത് വീട്ടിലാണെങ്കിലും ഇപ്പോൾ വണ്ടികളുണ്ടല്ലോ, അപ്പോൾ നമുക്ക് വണ്ടികൾ ആശ്രയിക്കാണ്ടേയും നമ്മുടെ സ്വപ്നത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നടന്ന് എത്താന്നുള്ള ഒരു മെസ്സേജ്. നമ്മളൊരു 2.5 മാസം ഒക്കെയാണ് വിചാരിക്കുന്നത്. ദിവസം ശരാശരി 25 കിലോമീറ്റർ നടക്കും. താമസ സൗകര്യം ലഭിക്കാത്തിടങ്ങളിൽ ടെന്റ് അടിച്ച് താമസിക്കും. ഇവളിങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ട് 5-6 മാസമായി. അപ്പൊ ഞാന് ഓക്കെ, സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല ആ സമയത്തൊന്നും. അപ്പൊ ഇപ്പോഴാണ് എല്ലാ സാഹചര്യവും ഒത്തു വന്നത്. അപ്പോൾ ഇവൾക്ക് മെയിൻ മെസ്സേജ് ഇതാണ് കൊടുക്കേണ്ടത്. എല്ലാവരും സപ്പോർട്ടിനാണ്. കുറേ ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കേരളം വരെ ഏകദേശം അവിടെ ഇവിടെയും സ്റ്റേ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഒക്കെ മുന്നോട്ട് നോക്കാം. ബാക്കി വിവിധ സംസ്ഥാനങ്ങൾ കടന്ന് ഹിമാചൽ പ്രദേശ് വഴി 3800 കിലോമീറ്റർ നടന്ന് അബ്ബാസും ഷഹനയും കാർഗിലിൽ യാത്ര അവസാനിപ്പിക്കും. 8 വർഷം മുമ്പ് വിവാഹിതരായ ഇരുവർക്കും 6-ഉം 4-ഉം വയസ്സുള്ള 2 മക്കളുണ്ട്. മക്കളെ വീട്ടുകാരെ ഏൽപ്പിച്ചാണ് ഇരുവരുടെയും യാത്ര. ന്യൂസ് 18 തിരൂർ. ഹിമാചലിൽ നിന്ന് ഇവർക്ക് കാർഗിലേക്ക് പോകണമെങ്കിൽ ലേ വഴിയാണ്, ആകെ ഒരു വഴിയാണ് നമുക്ക് അവിടെ നിന്നുള്ളത്, മണാലി എന്നുള്ളത്. ആ ലേ മണാലി ലേ റൂട്ട് എന്ന് പറയുന്ന 5 പാസുകൾ കടന്ന ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും അപകടകരമായ മോട്ടോറബിൾ റൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ വാഹനത്തിൽ തന്നെ അവിടെ അതിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടും അല്പം സാഹസികതയുള്ള ഒരു റോഡാണ്. ആശംസകളും തരുന്നു. ആ റോഡിൽ കൂടെ മോട്ടോർ സൈക്കിൾ പോകുന്നവരുണ്ട്, മറ്റു വാഹനങ്ങളിലെ ഫോർ വീലിന്റെ ഇതിലെല്ലാം പോകുന്നവരുണ്ട്. പക്ഷെ അവർ നടന്നു പോകുന്നു എന്നുള്ളത് വലിയ സംഭവമാണ്. എന്തായാലും അവർക്ക് ആ വലിയ ദൂരം താണ്ടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കായിക വാർത്തകൾ. പരമ്പരാഗത കുടിൽ വ്യവസായമായ കൊല്ലപ്പണി പ്രതിസന്ധിയിലാണ്. കോവിഡും സ്വയം തൊഴിൽ മേഖലകളിലെ മാറ്റവും കാരണം ജോലി നഷ്ടപ്പെട്ട ഇവർക്ക് സർക്കാർ സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യമാണ് ഉള്ളത്. ഈ വാർത്തയോടുകൂടി ഈ മോർണിംഗ് ഷോ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കും. പരമ്പരാഗത കുടിൽ വ്യവസായമായ കൊല്ലപ്പണി ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. ഗൃഹോപകരണങ്ങളും കാർഷികോപകരണങ്ങളും നിർമ്മിക്കുകയും
അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിരുന്ന കൊല്ലപ്പണിയെ ഒരു കാലത്ത് കൂടുതൽ പേരും ആശ്രയിച്ചിരുന്നു. എന്നാൽ കാർഷിക മേഖലയുടെ തകർച്ചയും യന്ത്രവൽകൃത യൂണിറ്റുകളുടെ കടന്നുവരവും ഈ മേഖലയെ ബാധിച്ചു. ഉപജീവനത്തിനായി ബുദ്ധിമുട്ടുന്നവർക്ക് സർക്കാർ പെൻഷനും സഹായങ്ങളും നൽകുന്നുണ്ടെങ്കിലും കൊല്ലപ്പണിക്കാർക്ക് ഒരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല. ഈ നമ്മളെ ഈ മേഖലയിൽ കൊല്ലപ്പണിക്ക് ഭയങ്കര ഇത് പണി കുറവാണ്, വളരെ കുറവാണ് പണിൻ്റെ കാര്യത്തിൽ. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഭാഗ ആനുകൂല്യങ്ങളൊന്നുമില്ല. പുതുതലമുറ ഈ മേഖലയോട് മുഖം തിരിഞ്ഞു നിന്നതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. സർക്കാരിൻ്റെ അടിയന്തര സഹായം ലഭ്യമായില്ലെങ്കിൽ ഒരു പരമ്പരാഗത തൊഴിൽ മേഖല കൂടി നഷ്ടമാകും. ന്യൂസ് 18 കാസർഗോഡ്. ഇന്ത്യ എന്ന വൈവിധ്യത്തിന്റെ കലവറയിലൂടെ ന്യൂസ്.